ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ്സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കുള്ള ബന്ധങ്ങൾ വളരാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വ്യക്തികളോട് തന്നെ സംസാരിക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും എന്താണ്, പ്രോപ്പറായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ നിങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുവരാനും കോൺവെർസേഷനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് സ്മൈൽ എന്നുള്ളത്. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. മുഖഭാവങ്ങളിലൂടെ തന്നെ നമുക്ക് എന്താണ് ഒരാളുടെ സംസാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു മുഖഭാവത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്മൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു സമയത്തും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കാര്യം എന്താണ്, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് നമ്മളോടുള്ള അടുപ്പം കൂടാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരുമായിട്ടാണ് നിങ്ങൾ ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കുന്നത്, അവരോട് സംസാരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും നമ്മളൊരു പുഞ്ചിരിച്ച മുഖത്തോടുകൂടി തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെങ്ങനെയായിരിക്കണം, ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്മൈൽ തന്നെ ആയിരിക്കണം. ഒരിക്കലും എന്താണ് ആർട്ടിഫിഷ്യലായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും എന്താണ് അവരെ കളിയാക്കുന്ന രീതിയിലാകരുത് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ സ്മൈൽ എന്ന് പറയുന്നത് തന്നെയാണ് മറ്റുള്ള വ്യക്തികളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു സംസാരത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്ന ഒരു കാര്യമാണ് സ്റ്റിക്കി ഐസ്. ഐ കോണ്ടാക്ട് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൊതുവെ പറയാറുണ്ട് ആരുമായി സംസാരിക്കുമ്പോഴും നമ്മൾ എന്താണ് ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ഒരാളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് അവരുടെ കണ്ണിൽ നോക്കാതെ അല്ലെങ്കിൽ മുഖത്ത് നോക്കാതെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് നമ്മളെ നോക്കുന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ നോക്കുന്നൊരു സമയത്ത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അലസമായിട്ടാണ് അതെല്ലാം കേൾക്കുന്നതെങ്കിൽ അതെന്താണ് പിന്നീട് അവർക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് താല്പര്യം കുറയ്ക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവരെന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അത് അവരുടെ കണ്ണിൽ നോക്കി തന്നെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഇതും എന്തായിരിക്കണം, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുത് നമ്മുടെ നോട്ടം എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് ഹലോ ഹോൾഡ് ഫ്രണ്ട്സ്. അതായത് നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ടാകും അല്ലേ, സംസാരിക്കുന്നുണ്ടാകും, ഇങ്ങനെ പുതുതായി ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് പരിചയമുള്ള ഒരുപാട് പേരെ വീണ്ടും കണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാകും. ഇങ്ങനെ ആരുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മളെപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയി തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം നമ്മളോട് ഒരാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകുന്നതെങ്കിൽ അവരോട് വീണ്ടും പോയി സംസാരിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കും അല്ലേ. കാരണം എന്തായിരിക്കും, അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മളോട് ഇടപഴകുന്നുണ്ടാകുക. അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മളും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മറ്റുള്ള വ്യക്തികൾ നമ്മളോട് വീണ്ടും സംസാരിക്കാനും ഒരു തവണ സംസാരിച്ചു പോയാൽ വീണ്ടും അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ വളരെ ഓപ്പൺ ആയി തന്നെ ജെനുവിൻ ആയി ഫ്രണ്ട്ലി ആയി തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ വളർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമതായി പറയുന്ന ഒരു കാര്യമാണ് ലിമിറ്റിംഗ് യുവർ ഫിഡ്ജറ്റിംഗ് എന്നുള്ളത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡി ലാംഗ്വേജും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംസാരത്തിൽ എന്ന് പറയുമ്പോൾ. അതായത് ഒന്നാമത് പറയുന്ന ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഒരിക്കലും നമ്മൾ എന്താണ് ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ പാടില്ല. അതായത് ഓവറായിട്ട് ആക്ഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവറായിട്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ചിലരുണ്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവരവരിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവരവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് ശരിയാക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഹെയറിലൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സംസാരം അവസാനിപ്പിക്കാനായിരിക്കും തോന്നുന്നുണ്ടാകുക. കാരണം അങ്ങനെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആരുടെ മുന്നിൽ നിന്നാണ് നിങ്ങൾ നിന്ന് സംസാരിക്കുന്നത്, അവർക്ക് എന്തായിരിക്കണം നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അടുത്തതായി പറയുന്നതാണ് വൺ വേർഡിൽ മാത്രം ആൻസർ ചെയ്യാതിരിക്കുക. ചിലരുണ്ടായിരിക്കും ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രം ഒരു വൺ വേർഡായിട്ട് മാത്രം ആൻസർ ചെയ്യുന്നവർ. അങ്ങനെ ചെയ്യുന്നത് മോശമെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും എന്താണ് നമ്മൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി അധികം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഒരു സമയത്ത്
അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് അതിൽ തന്നെ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ച് സംസാരിക്കാനുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും ഒരു വൺ വേർഡിങ് എന്നുള്ള ആ ഒരു ആൻസറിങ് ആകരുത്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതും എന്താണ്, മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു കാരണം തന്നെയാണ്. ഒരുപക്ഷെ സംസാരം അവരായിരിക്കാൻ തുടങ്ങുന്നുണ്ടാകുക, പക്ഷെ പിന്നീട് എന്തായിരിക്കും, അത് കൊണ്ടുപോകുന്നത് നമ്മളായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് പോയിന്റ് ആയി പറയുന്ന ഒരു കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, ഈ പറഞ്ഞ ഫേസ് എക്സ്പ്രഷൻ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ നന്നായി തന്നെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവരെ കാണുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന ഒരു സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, സംസാരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നേരെ മറിച്ച് അവരിൽ പറയുന്ന ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ചിരി കുറഞ്ഞോ അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമില്ലാത്തതുപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ സംസാരം എന്ന് പറയുന്നത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും എന്താണ്, അവരെ പിടിച്ചു നിർത്തി സംസാരിക്കുന്ന രീതിയിലാകരുത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങളുടെ സംസാരമെങ്കിൽ അവർക്ക് പിന്നീട് നമ്മളോട് വന്ന് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയെ തന്നെയായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും, മറ്റുള്ളവരുമായി നല്ല നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.